മാസ് ഷാർജ വയനാട് ദുരിതബാധിതർക്ക് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകും ഇതടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഭാഗമായുള്ള ഈ വർഷത്തെ മെഗാ ഇവന്റ് മാസ് വൈബ്സ് എന്ന പേരിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു നവംബർ ഇരുപത്തിമൂന്നിന് ഷാർജ എക്സ്പോ സെന്ററിലാണ് പരിപാടി പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം എൻ ടി വി സ്റ്റുഡിയോയിൽ നടന്നു എൻ ടി വി ചെയർമാൻ മാത്തുക്കുട്ടി കടോണിന് നൽകി മാസിന്റെ മുതിർന്ന അംഗം ടി കെ അബ്ദുൽ ഹമീദ് നിർവഹിച്ചു എൻ ടി വി ആണ് മീഡിയ പാർട്ട്ണർ ചടങ്ങിൽ മാസ് പ്രസിഡന്റ് അജിത രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി ബിനു കൊറോം ട്രഷറർ സുരേഷ് നമ്പലാട്ട് ജോയിന്റ് സെക്രട്ടറി ഷമീർ വൈസ് പ്രസിഡന്റ് റിജി ചാക്കോ മുൻ പ്രസിഡന്റ് വാഹിദ് നാട്ടിക എന്നിവർ പങ്കെടുത്തു നാല് പതിറ്റാണ്ടിലേറെയായി ഷാർജയിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മാസിൻ്റെ ഒരു വലിയ പരിപാടി ഇവിടെ ഷാർജയിൽ അരങ്ങേറാൻ പോവുകയാണ് അതിൻ്റെ മീഡിയ പാർട്ണറായിട്ട് എൻ ടി വി ഉണ്ട് അവരുടെ ബ്രോഷർ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഷാർജ എക്സ്പോ സെൻറ്ററിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള പിന്നണി ഗായകന്മാരെ ഗായികമാരെ അണിനിരത്തിക്കൊണ്ട് സിത്താരയും ജോൽസിനെയും നജിം മർഷാദും ഹരിശങ്കറും അടക്കമുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ട് വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചതുപോലെ ഈ വർഷം നടത്തുന്ന പരിപാടി വൈബ്സ് പരിപാടിയിലേക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട് ഗൗരി ഗൗരിലക്ഷ്മിയുടെ ബാൻഡാണ് ഈ വർഷത്തെ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഷാർജയിലേക്ക് എത്തുന്നത് യു എയിൽ മാത്രമല്ല നമ്മൾ നാട്ടിൽ കേരളത്തിലും പല വിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ ഭാഗമായി നമ്മൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് വയനാടിൻ്റെ ദുരിതാശ്വാസത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രണ്ട് വീടുകൾ വെച്ച് നൽകാൻ വേണ്ടി പോവുകയാണ് ജീവകാരുണ്യം സാംസ്കാരികം കലാകായികം എന്നീ മേഖല നിരവധി മേഖലകൾ ബാലവേദി വനിത അങ്ങനെ മേഖലകൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ എന്താ പറയുന്നത് ഈ ഡിസ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവരുടെയും സഹായ സാധനങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷമായി നോർത്തേൺ എമിറേറ്റ്സിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മലയാളി പ്രവാസി സംഘടനയായ മാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി നടത്തുന്ന വൈബ്സ് ട്വൻറ്റി ട്വൻറ്റി ഫോറിന് എൻ്റെ ഇവിടെയും ഞങ്ങളുടെ പ്രേക്ഷകരുടെയും എല്ലാവിധ ആശംസകളും മാസ് വൈബ്സ് ട്വൻറ്റി ട്വൻ്റി ഫോർ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഷാർജ എസ്പോർട്സ് സെൻറ്ററിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ കാലയളവിൽ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകൾക്കകത്തെ നിറസാന്നിധ്യമായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ മാസിൻ്റെ വേദികൾക്കകത്ത് വരികയും മാസിൻ്റെ വേദികളെ സമ്പന്നമാക്കുകയും ചെയ്തിട്ടുണ്ട് സാഹിത്യകാരന്മാരിൽ ഒട്ടുമിക്ക പ്രമുഖരായിട്ടുള്ളവരും മാസിൻ്റെ വേദികൾ പങ്കിട്ടിട്ടുള്ളവരാണ് ഒ എൻ വി സാറും അഴീക്കോട് മാഷും അടക്കമുള്ളവർ ഏറ്റവും ഒടുവിലായി സുനിൽ പി ഇളയിടം മാഷും ഡോക്ടർ രാജാ അടക്കമുള്ളവർ മാസിൻ്റെ വേദികളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മാസ് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും വളരെ വലിയ രീതിയിൽ ഈ ഒരു പ്രദേശത്തിനകത്ത് നിറസാന്നിധ്യമായി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഷാർജ കേന്ദ്രീകരിച്ച് രൂപീകൃതമാവുകയും ഇന്ന് മൂവായിരത്തഞ്ഞൂറിലധികം മെമ്പർമാരുമായി ഷാർജയ്ക്ക് പുറമെ അജ്മാനിലെയും ഉമ്മൽ കൊയിൻ എമിറേറ്റ്സിലെയും മലയാളി പ്രവാസി സമൂഹത്തിൻ്റെ കലാ സാംസ്കാരിക ജീവകാരുണ്യ സ്പോർട്സ് മേഖലക്കകത്തെ നിറസാന്നിധ്യമായ സംഘടനയായി മുന്നോട്ടേക്ക് പ്രവർത്തിച്ചു കൊണ്ടുവരികയുമാണ് ഈ പ്രവർത്തന മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു മേഖല തന്നെയാണ് കാരണം കോവിഡിൻ്റെ സമയത്ത് വളരെ വലിയ രീതിയിൽ പ്രവാസ മേഖലക്കകത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ ഈ മേഖലയിൽ സജീവമായി ഇടപെടുന്നതിന് വേണ്ടി മുന്നിൽ നിന്നിട്ടുള്ളവരാണ് മാസിൻ്റെ സന്നദ്ധ പ്രവർത്തകർ അതോടൊപ്പം രണ്ടാം കോവിഡ് തരംഗത്തിൻ്റെ ഭാഗമായി നൂറ് സിലിണ്ടറുകൾ കെയർ കേരളയോടൊപ്പം ചേർന്നുകൊണ്ട് നൽകുന്നതിന് വേണ്ടിയും മൂന്ന് ഫ്ലൈറ്റുകൾ കൈരളി ടിവിയുമായി സംയോഗിച്ചുകൊണ്ട് ഇവിടെ വിസിറ്റിൽ വന്ന് പെട്ടുകിടക്കുന്ന ആളുകളെ ആണെങ്കിലും ജോലി നഷ്ടപ്പെട്ടുള്ളവരാണെങ്കിലും നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിൻ്റെ ഭാഗമായി മൂന്ന് ഫ്ലൈറ്റുകൾ സൗജന്യമായി നാട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടിയും തയ്യാറായിട്ടുള്ള ഒരു സംഘടനയാണ് മാസ് അതോടൊപ്പം തന്നെ മാസിൻ്റെ പതിനഞ്ച് യൂണിറ്റുകളിലായി കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ നടത്തിയിട്ടുള്ള രക്തദാന ക്യാമ്പുകൾക്കകത്ത് ആയിരത്തോളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ രക്തദാനം നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഈ പേമാരിയുടെ കാലയളവിൽ യു എയിൽ നടന്നിട്ടുള്ള പേമാരിയുടെ കാലയളവിൽ ഷാർജ ബ്ലഡ് ബാങ്ക് സംഘടനയോട് ആവശ്യപ്പെട്ടതനുസരിച്ചു കൊണ്ട് പ്ലേറ്റ്ലെറ്റുകൾ വിതരണം ചെയ്യുന്നതിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനു വേണ്ടി മാസ് സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സംഘടന കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കാവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ മലയാളി പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നമ്മൾക്ക് നൽകുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രവാസി സമൂഹം തയ്യാറായിട്ടുണ്ട് നന്മയുറവിടങ്ങൾ വറ്റി വളരുന്ന വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ വളരെ കൃത്യമായ രീതിയിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സാംസ്കാരിക ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രവാസ മേഖലക്കകത്തെ സാംസ്കാരിക പുരോഗമന സംഘടന എന്നുള്ള രീതിയിൽ മാസ് ഏറ്റെടുത്ത് നടത്തുന്ന വൈബ്സ് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന പരിപാടിയിൽ ഗൗരി ലക്ഷ്മി ബാൻഡ് വളരെ വലിയ രീതിയിൽ കേരളത്തിനകത്തെ യുവ ഗായികമാരിൽ ഏറെ പ്രശസ്തിയായിട്ടുള്ള ലക്ഷ്മിയുടെ ബാൻഡ് ഇൻ്റർനാഷണൽ ഗായികമാരടക്കമുള്ള ഒരു ബാൻഡാണ് വരുന്നത് ആ പരിപാടി നടക്കുമ്പോൾ സംഘടനയോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചേർന്ന് നിന്നതുപോലെ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നതിന് വേണ്ടി പ്രവാസി മലയാളികൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നു വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്